ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വടാപാവാണ്. ഇത് മുംബൈയിലെ ഫേമസ് ഡിഷാണ്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്, നമുക്ക് നോക്കാം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി വടയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ബോയിൽഡാക്കി വെച്ചതാണ്. ബോയിൽഡാക്കി വെച്ച് അതിന്റെ സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 7-8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഫുള്ള് വേണ്ട മല്ലിയിലയാണിത്. മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഇത്രയുമാണ് വടയ്ക്ക് വേണ്ട പ്രധാനമായിട്ട് ഇൻഗ്രീഡിയൻറ്. പാത്രം ചൂടായി. ഇനി ഇതിലേക്ക് 2-3 സ്പൂണ് എണ്ണ ഒഴിക്കുക. ചൂടായ ശേഷം ഇതിലേക്ക് 1 സ്പൂൺ കടുക്. ഇത് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 2 തള്ളിന്റെ കറിവേപ്പില, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ജീരകം, 1 LG ആയപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. തീ സിമ്മിൽ വെക്കണം. മഞ്ഞൾപ്പൊടിയൊക്കെ ഏത് പൊടി ഇട്ടാലും തീ സിമ്മിൽ തന്നെ വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇത് നല്ല ഫ്രൈ ആയിട്ട് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് മാഷ് ചെയ്തിട്ട് ഇതിൽ ഇടണം. നന്നായിട്ട് മാഷ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതുണ്ട് മല്ലിയില, അതും ഇതിൽ കൂടുതൽ വേണം. മല്ലിയില നല്ല ഗ്രീനിഷ് ആയിട്ട് വേണം ഇത് കാണുവാൻ. ഇനി ഇത് ഈ ഫ്ലോയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. കൊത്തമല്ലി ഇലയുടെ നല്ല മണം വരുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇത് ഉരുളയാക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇത് വെള്ളമൊന്നും ഒഴിക്കാനേ പാടില്ല ഇതില്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയുടെ ചട്നി ഉണ്ടാക്കണം. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗാർലിക് ചട്നി. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കുറച്ച്
കൂളാവാൻ വേണ്ടി വെക്കാം. പാൻ ചൂടായി. ഇനി നമുക്ക് ഗാർലിക് ചട്നി, വെളുത്തുള്ളി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പച്ച നിലക്കടലയാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ആവണം. പച്ചക്കടലയാണ് പച്ച നിലക്കടല. കടല നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ഈ വറ്റൽ മുളക്, ഏഴെട്ട് വറ്റൽ മുളക് ഒന്ന് ഫ്രൈ ആവണം. അതിലേക്ക് അരമുറി തേങ്ങ, അരമുറി തേങ്ങ, പതിനഞ്ച് പതിനാറ് വെളുത്തുള്ളി. വെളുത്തുള്ളി, ഇത് വെളുത്തുള്ളിയുടെ ചട്നി ആണല്ലോ, അതുകൊണ്ട് പതിനാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഒരു റെഡ്, തേങ്ങയൊക്കെ നല്ല റെഡിഷ് കളർ ആവണം. അതുവരേക്കും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് വേപ്പില, കറിവേപ്പില ഇട്ട് കൊടുക്കണം. നല്ല മണമുണ്ടാവും ചട്നിക്ക്. നന്നായിട്ട് ഫ്രൈ ആവണം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം നമുക്ക് ഇതിൽ തന്നെ. ഞാൻ അര സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ സ്ലോയിൽ തന്നെ ആക്കി വേണം ഇളക്കാൻ. തേങ്ങയും മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ മസാല ഉണ്ടല്ലേ, അത് നമുക്ക് ഈ ബോൾ പോലെ ആക്കിയിട്ട് വട, ഇങ്ങനെ വട പോലെ ആക്കിയിട്ട് കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ഇത് ബോംബെയിലെ ഫേമസ് ഡിഷാണ് വടാപാവ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, യെല്ലോ ഗ്രീനിഷ്. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ അഞ്ച് മണിക്ക് വേണ്ടിയിട്ട് ഉരുളകളാക്കിയിട്ട് വെച്ചു. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനായിട്ട് കടലമാവിന്റെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നെക്സ്റ്റ്. ഇനി നമുക്ക് എങ്ങനെയാ ഇതിന്റെ ബാറ്റർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ഇതിലേക്ക് ഇടാം. പിന്നെ ഇതിന് കുറച്ച് അര സ്പൂൺ മതി, അര സ്പൂൺ ഉപ്പ്. പിന്നെ മുളക് പൊടി അര സ്പൂൺ, മഞ്ഞപ്പൊടി ഹാൽ സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക്
കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. തിക്കായിട്ട് വേണം ഈ ബാറ്ററി ഇരിക്കാൻ. വെള്ളം ആവരുത്. വെള്ളമായി കഴിഞ്ഞാൽ ഇത് ഈ വട മുക്കി പൊരിച്ച് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല. കണ്ടില്ലേ, ഈ ഈ ഒരു കൺസിസ്റ്റൻസി വേണം. എന്നാലേ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വട ഉണ്ടാക്കാൻ പറ്റൂ. ഈ ബാറ്റർ തന്നെ ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അതിനു മുമ്പ് നമുക്കിനി വെളുത്തുള്ളി ചട്നിക്ക് ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ മസാലയുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച മസാല, ഇതൊക്കെ ഈ മിക്സിയിലിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ ഫ്രൈ ചെയ്ത് വെച്ച അപ്പലണ്ടി ഇതും ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഈ ചട്നി പൊടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ഇത് പാത്രത്തിലേക്ക് ഇടാം. വെള്ളം കൂട്ടരുത്. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാലും 1-2 ആഴ്ചത്തേക്ക് കേടുകൂടാതെ ഇരിക്കും. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടിക്കഴിക്കാം നമുക്ക് ഈ ചട്നി. ഇവിടെ ചട്നിയും കണ്ടില്ലേ, ഇവിടെ ചട്നിയും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വട ഫ്രൈ ചെയ്യാൻ, പെട്ടെന്ന് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഈ വട ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഈ എണ്ണയിലോട്ട് ഇടാം. ഇത് നമുക്ക് ഇനി ഈ വട പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് 4-5 പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. വെറും പച്ചമുളക് മാത്രമാണ് ഇത്. ഇത് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതാണ് പാവ്, വടാപാവ് ഉണ്ടാക്കാനുള്ള പാവ്. ഇതിലേക്ക് നമുക്ക് ഈ ചട്നിപ്പൊടി ഫസ്റ്റ് നമുക്ക് ഇതിൽ കൂടിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ഫസ്റ്റ് ലെയർ ചട്നിപ്പൊടിയാണ്. ഇത് നന്നായിട്ട് ഇവിടെ ഇട്ടുകൊടുക്കണം താഴത്തെ ലെയറില്. ഇനി അതിന്റെ മേളില് നമുക്ക് സവോള അരിഞ്ഞു വെച്ചത് ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ഇട്ടുകൊടുത്ത പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഈ വട ഉണ്ടാക്കി വെച്ച വട ഒന്ന് പ്രസ് ചെയ്ത്
ഇങ്ങനെ ഇതിന്റെ മേള് ഒരു നമ്മൾ വറുത്ത് വെച്ച പച്ചമുളക് അത് ഇട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. ഈ വടത്തിന്റെ മേളില് വെച്ച് ഒരു വറുത്ത് വെച്ച പച്ചമുളകും ഇട്ട് ഇങ്ങനെ പ്രസ്. നമ്മുടെ വടാപ്പാവ് ഇവിടെ റെഡിയായി. എല്ലാരും ട്രൈ ചെയ്തു നോക്കണം. ഈ റെസിപ്പി എല്ലാരും ട്രൈ ചെയ്തു നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.